സ്നേഹമുള്ള ഈശോയെ, അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തുസൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് ജൂലൈ 22-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ വായനകൾ വിശുദ്ധ പൗലോസ് റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 35 മുതലുള്ള തിരുവചനങ്ങൾ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരു നമ്മെ വേർപ്പെടുത്തും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു, കൊലയ്ക്കുള്ള ആടുകളെ പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഈ കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ
മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മനസ്സു നിറയും സുവിശേഷം, പരിപാവനം പാവനം, പരിചയാകും തിരുവചനം അതിശ്രേഷ്ഠമാം ആയുധം. അതിമോഹനം പരിപാവനം എൻ യേശുവിൻ വചനം, അതിമോഹനം പരിപാവനം എൻ യേശുവിൻ വചനം. മനസ്സു നിറയും സുവിശേഷം, പരിപാവനം പാവനം. ഹല്ലേലൂയ 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 വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം അധ്യായം 20 ഒന്നും രണ്ടും 11 മുതൽ 18 വരെയുമുള്ള വാക്യങ്ങൾ. ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലേന മറിയം ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് വന്നു. ശവകുടീരത്തിൻ്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു. അവൾ ഉടനെ ഓടി ശിമയോൻ പത്രോസിൻ്റെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റേ ശിഷ്യൻ്റെയും അടുത്തെത്തി പറഞ്ഞു, കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു, എന്നാൽ അവനെ അവർ എവിടെ വെച്ചുവെന്ന് എനിക്കറിഞ്ഞുകൂടാ. മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കി. വെള്ളവസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ യേശുവിൻ്റെ ശരീരം വെച്ചിരുന്നിടത്ത് ഒരുവൻ തലക്കിലും ഇതരൻ കാൽക്കിലുമായിരിക്കുന്നത് അവൾ കണ്ടു. അവർ അവളോട് ചോദിച്ചു, സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത്? അവൾ പറഞ്ഞു, എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി, അവർ അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നത് എനിക്കറിഞ്ഞുകൂടാ. ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു. എന്നാൽ അത് യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത്? ആരെയാണ് നീ അന്വേഷിക്കുന്നത്? അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു, പ്രഭോ, അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. യേശു അവളെ വിളിച്ചു, മറിയം. അവൾ തിരിഞ്ഞ് റബ്ബോനി എന്ന് ഹെബ്രായ ഭാഷയിൽ വിളിച്ചു, ഗുരു എന്നർത്ഥം. യേശു പറഞ്ഞു, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക, എന്തെന്നാൽ ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല. നീ എൻ്റെ സഹോദരന്മാരടുത്ത് ചെന്ന് അവരോട് ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നെന്ന് പറയുക. മഗ്ദലേന മറിയം ചെന്ന് ഞാൻ കർത്താവിനെ കണ്ടുവെന്നും അവൻ ഇക്കാര്യങ്ങൾ തന്നോട് പറഞ്ഞുവെന്നും ശിഷ്യന്മാരെ അറിയിച്ചു. ക്രൂശിതന്റെ ഹൃദയ വിചാരങ്ങൾ. ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ, ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ. ദൈവസാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടാൽ കഷ്ടതയുടെയും കണ്ണീരിൻ്റെയും ദിനങ്ങളിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വരുമെന്ന് ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കി. വെള്ളവസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ യേശുവിൻ്റെ ശരീരം വെച്ചിരുന്നിടത്ത് ഒരുവൻ തലക്കിലും ഇതരൻ കാൽക്കിലുമായിരിക്കുന്നത് അവർ കണ്ടു. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിൽ ശിഷ്യന്മാരെക്കാൾ അധികം മുൻപിൽ മറിയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ അസാന്നിധ്യം അവളിൽ അരക്ഷിതത്വവും അസ്വസ്ഥതകളും സൃഷ്ടിച്ചു. ക്രിസ്തു സാന്നിധ്യം എന്നില്ലാതിരുന്നാൽ എൻ്റെ ജീവിതവും ദുഃഖത്തിൻ്റെയും അസ്വസ്ഥതകളുടെയും ദിനങ്ങളിലായിരിക്കുമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ സുവിശേഷം. ക്രിസ്തുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് മാത്രമേ അവിടുത്തെ സാന്നിധ്യവും അസാന്നിധ്യവും വ്യക്തമായി അനുഭവിച്ചറിയാൻ കഴിയുകയുള്ളൂ. നല്ല തമ്പുരാനെ, അങ്ങേ അസാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ അസ്വസ്ഥതകൾക്ക് ഇടവരുത്തുമെന്ന് തിരിച്ചറിഞ്ഞ് എപ്പോഴും അങ്ങയോടൊപ്പമായിരുന്ന് ആത്മീയ സമാധാനം അനുഭവിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. ആമേൻ. Thank you.
കരുണാമയനും ജീവദാതാവുമായ ത്രിയേക ദൈവമേ, ഒരു പുതിയ പ്രഭാതവും നല്ലൊരു ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും പുതുജീവനേകി. ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനം ഞങ്ങളിൽ ഫലം ചൂടുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിന്റെ തിരുവിഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും, വിശിഷ്യ ജോലി നഷ്ടപ്പെട്ടവരെയും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പലവിധ ജോലികൾ ലഭിക്കുന്നതിനായി പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെയും പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെയും കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെയും വിസ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നവരെയും പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങൾ ത്രിത്വേക ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണത ഉള്ളവരെയും തിരുക്കുരിശിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സഹനങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വഴി നടത്തണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയ്ക്ക് കാവലായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കുരിശിലെ മൂന്നാം
അക്ഷതങ്ങളാ നീ മാനവരാശിയിൽ രക്ഷകനായി കുരിശിലെ മൂന്നാണി ക്ഷതങ്ങളാ നീ മാനവരാശിയിൽ രക്ഷകനായി സാരത്തായി നിൽക്കണേ ജീവിത യാത്രയിൽ ചേർക്കണേ എന്നെ നിൻ സ്വന്തമായി യേശുവേ പാടാ ഒരു ഗീതം വ്രണിതമെന്നാത്മാവിൻ നൊമ്പരത്താൽ കേൾക്കണേ നീ സ്നേഹത്തിൻ സംഗീതം സപ്തസ്വരങ്ങളാൽ തീർത്ഥഗാനം യേശുവേ പാടാ ഒരു ഗീതം വ്രണിതമെന്നാത്മാവിൻ ദൈവമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സ്തുതി ഗീതങ്ങളാലെന്നും ദൈവമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സ്തുതി ഗീതങ്ങളാലെന്നും നന്ദിയോടെ സ്തുതി ഞാൻ പാടിടും കർത്താവേ നിന്റെ പാലകൻ നന്ദിയോടെ സ്തുതി ഞാൻ പാടിടും കർത്താവേ നിന്റെ പാലകൻ ദൈവമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സ്തുതി ഗീതങ്ങളാലെന്നും ദൈവമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സ്തുതി ഗീതങ്ങളാലെന്നും ദാസർക്കവകാശം അവിടുത്തെ ദാസരവിൽ പാട്ടും ദൈവത്തിൻദാസർക്കവകാശം അവിടുത്തെ ദാസരവിൽ പ്രാർത്ഥന ചെവി കൊള്ളണേ എൻ്റെ നിലവിളി കേൾക്കണമേ എൻ്റെ പ്രാർത്ഥന ചെവി കൊള്ളണേ ഹൃദയം തകർന്ന നിലവിളിയിൽ നീ എൻ്റെ ചാരെ വന്നിടണേ ഹൃദയം തകർന്ന നിലവിളിയിൽ നീ എൻ്റെ ചാരെ വന്നിടണേ ദൈവമേ സ്തുതി ഗീതങ്ങളാലെന്നും ദൈവമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സ്തുതി ഗീതങ്ങളാലെന്നും ദാസർക്കവകാശം അവിടുത്തെ ദാസരവിൽ പാർക്കും ദൈവത്തിൻ ദാസർക്കവകാശം
ദൈവമേ നീ ശക്തഗോപുരം, യേശുവേ നീ എൻ രക്ഷകൻ. ദൈവമേ നീ ശക്തഗോപുരം, യേശുവേ നീ എൻ രക്ഷകൻ. ആശ്വാസ പാവന സാന്നിധ്യം ത്രിയേക ദൈവമേ ആരാധന. ആശ്വാസ പാവന സാന്നിധ്യം ത്രിയേക ദൈവമേ ആരാധന. ദൈവമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു, സ്തുതി ഗീതങ്ങളാലും നന്ദിയോടെ സ്തുതി ഞാൻ പാടിടും. സ്തുതി ഞാൻ പാടിടും, കർത്താവേ നീന്റെ പാലകൻ. ദൈവമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു, സ്തുതി ഗീതങ്ങളാലും ദാസർക്കവകാശം അവിടുത്തെ ദാസരവിൽ പാർക്കും. ദൈവത്തിൻദാസർക്കവകാശം അവിടുത്തെ ദാസരവിൽ ജീവി
നിത്യമാ നിൻ സ്നേഹമോ